ഇലകരിച്ചിലും കടച്ചിയിലും മൂലം നശിച്ചുപോയ കാവലൂർ പാടശേഖരത്തിലെ കൃഷിയിടങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, കെ എം ചന്ദ്രൻ, അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ജീഷ്മ, പി എസ് പ്രീജു എന്നിവരും സന്നിഹിതരായിരുന്നു. കൃഷി കരിഞ്ഞുടങ്ങിയതിന്റെ കാരണം വ്യക്തമാകാത്തതിനാൽ കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ സന്ദർശനം ചൊവ്വാഴ്ച ഉണ്ടാകും. കാവല്ലൂർ പാടശേഖരത്തിലെ ഉണ്ടായ ഈ ദുരന്തം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. രാവിലെയാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ ശ്രദ്ധയിൽ വന്നത്, രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഇനിയിപ്പോൾ ഇവരിൽ നിന്ന് ഈ നെല്ലിൽ നിന്ന് കതിരുണ്ടാവാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. പൂർണ്ണമായും കൃഷി നശിച്ച മട്ടി തന്നെയാണ്. ഏകദേശം 10-20 ഏക്കറിലധികം ഏക്കർ പ്രദേശമുണ്ട് അല്ലേ? 10-27 കൃഷിക്കാരുണ്ട്. അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ടു പോയി. ഈ കൃഷിയിൽ സർവസ്വവും നഷ്ടപ്പെട്ടു. കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആരാണ് കാരണക്കാർ, എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് മാത്രം ഊഹിച്ചു പറയാൻ കഴിയണതല്ല. നാളെ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ വന്ന് അവർ കൂടി പരിശോധിച്ചിട്ട്, ഇവിടെ ഇപ്പോൾ തൊട്ട് പടിഞ്ഞാറേ പാടത്തെ ആണെങ്കിൽ ഇതേ നെല്ല് തന്നെ മനുരത്ന ഏറ്റവും നന്നായി വിളവ് തന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വൈരുദ്ധ്യമുണ്ട്, ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച്. ഇപ്പം എന്തായാലും സംഭവിച്ചതിൻ്റെ കാരണം കൃത്യമായി യൂണിവേഴ്സിറ്റിക്കാർ വന്ന് കാണും, കണ്ട് വിലയിരുത്തും, മനസ്സിലാക്കും. അത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് ഉറപ്പുണ്ടാവും. അതോടൊപ്പം തന്നെ ഇൻഷുർ ചെയ്യപ്പെട്ടു എല്ലാവരും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നതാണ് ഇപ്പോൾ നമുക്ക് കൃഷി വകുപ്പിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പാടശേഖരത്തെ 15 ഏക്കറോളം കൃഷി കരിഞ്ഞുടങ്ങി. ഇലകരിച്ചിലും കടച്ചിയിലും മൂലം 50 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷിയാണ് നാശത്തിന്റെ വക്കിലായത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ കാവലൂർ പാടശേഖരത്തിലെ കർഷകർ കൃഷി ഇറക്കിയത്. പലരും വായ്പയെടുത്ത വിളവെടുക്കുമ്പോൾ തിരിച്ചടയ്ക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കൃഷി ഇറക്കിയത്. കതിരിടാറായ നെൽച്ചെടികളാണ് ഇത്തരത്തിൽ കരിഞ്ഞുണങ്ങുന്നത്. ഒപ്പം കടച്ചിയുന്ന രോഗവും നെൽച്ചെടികളെ ബാധിച്ചിട്ടുണ്ട്. കൺമുന്നിൽ തങ്ങളുടെ അധ്വാനം പാഴായി പോകുന്ന ഹൃദയഭേദകമായ കാഴ്ചയ്ക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് കാവല്ലൂരിലെ ഒരു കൂട്ടം കർഷകർ. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുമിൾനാശിനികളും കീടനാശിനികളും തളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മനുരത്ന വിത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. മരുന്നു പ്രയോഗം നടത്തിയിട്ടും രോഗബാധ കുറയാത്ത സാഹചര്യത്തിൽ പത്തോളജി വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിനു ശേഷമേ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു MDDT ടീം നാളെ ഇന്ന് തന്നെ നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കൃത്യമായിട്ട് എന്താണ് രോഗം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ രോഗബാധ അതിൽ കാണുന്നുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് ഇൻഷുർ ചെയ്തതുകൊണ്ട് നമുക്ക് രോഗത്തിനുള്ള ഇൻഷുറൻസ് ആനുകൂല്യം അവർക്ക് കൊടുക്കാൻ പറ്റും. കൃത്യമായിട്ട് എത്ര പേര് കൃഷി നശിച്ചു എന്നുള്ളതും പിന്നെ എത്ര ഏരിയയിൽ കൃഷി നശിച്ചു എന്നുള്ളതും കൃഷി ഓഫീസറുടെ ശ്രദ്ധയിൽ പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവർക്കുള്ള ആനുകൂല്യം കൊടുക്കാൻ സാധിക്കും. അപ്പോഴേക്കും തങ്ങളുടെ അധ്വാനവും പ്രയത്നങ്ങളും പാഴാക്കിക്കൊണ്ട് കൃഷി മുഴുവൻ നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ.